Hi children, this is 6th standard maths class. Next we are going to study about curves. എന്താ ഈ കർവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പോയിന്റ്സ് ലൈൻസ് ലൈൻ സെഗ്മെന്റ്സ് ഒക്കെ പഠിച്ചു. അപ്പൊ ഈ കർവ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു ലൈഫ് ഇതിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് സ്ട്രെയിറ്റ് അല്ലേ. കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് സ്ട്രെയിറ്റ്. ഓക്കെ, നൗ ലുക്ക് അറ്റ് ഹിയർ. ഹിയർ ദിസ് കർവ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ക്ലോസ്ഡ് കർവ് ആൻഡ് ആൻ ഓപ്പൺ കർവ്. ക്ലോസ്ഡ് കർവ് മീൻസ് ദാറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ വന്ന് എന്ത് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നു. എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ എൻഡ് ചെയ്യുന്നതൊക്കെ എന്താണ് ക്ലോസ്ഡ് കർവ്. ഹിയർ ദിസ് ഇസ് എ ക്ലോസ്ഡ് കർവ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇസ് ക്ലോസ്ഡ് കർവ്, ദിസ് വൺ ഇസ് ഓൾസോ ക്ലോസ്ഡ്. ക്രോസിംഗ് വന്നാൽ പോലും ക്ലോസ്ഡ് ആണ്, നോക്കിക്കേ, ഇങ്ങനെ തന്നെയാണ് ക്ലോസ്ഡ് വരുന്നത്. ഓക്കെ, ദീസ് ഓൾ ആർ ദ ക്ലോസ്ഡ് കർവ്. നെക്സ്റ്റ് വൺ ഇസ് ഓപ്പൺ കർവ്, സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും വേറെ ആയിരിക്കും, സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തല്ല അവസാനിക്കുന്നത്. ദിസ് ഇസ് ദ ഓപ്പൺ കർവ്, ദീസ് ഓൾ ആർ ഓപ്പൺ കർവ്. സ്റ്റാർട്ടിംഗ് കർവ്, സ്റ്റാർട്ടിംഗ് ഇവിടെയാണ് പക്ഷെ എൻഡ് ചെയ്യുന്നതോ ലാസ്റ്റിലോ. ഓക്കെ, സോ ദീസ് ആർ ദ ടു ടൈപ്സ് ഓഫ് കർവ്സ്, ക്ലോസ്ഡ് കർവ് ആൻഡ് ഓപ്പൺ കർവ്. ബട്ട് ദിസ് ക്ലോസ്ഡ് കർവ് ഇസ് എഗെയിൻ ഡിവൈഡഡ് ഇൻ ടു, ദാറ്റ് ഇസ് സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആൻഡ് കോംപ്ലക്സ് ക്ലോസ്ഡ് കർവ്. ഹിയർ സിമ്പിൾ ക്ലോസ്ഡ് കർവ് മീൻസ് അതിൽ തന്നെ ഉണ്ട് സിമ്പിൾ, സിമ്പിളാണ്, അതായത് സ്റ്റാർട്ടിങ് തന്നെ ആണ് എൻഡ് ചെയ്യുന്നത്, അതിൻ്റെ ഇടയിൽ ഒരു തരത്തിലുള്ള ക്രോസിംഗ് ഉണ്ടാവില്ല, ദേ ഡു നോട്ട് ക്രോസ് ദംസെൽഫ്, ദാറ്റ് ഇസ് വാട്ട് സിമ്പിൾ ക്ലോസ്ഡ് കർവ്. സോ ദീസ് ഓൾ ആർ സിമ്പിൾ ക്ലോസ്ഡ് കർവ്സ്, ഇവരൊക്കെ ഇടയിലൊന്നും എന്തില്ല, ക്രോസിംഗ് വരുന്നില്ല. ബട്ട് കോംപ്ലക്സ് ക്ലോസ്ഡ് കർവ് മീൻസ് ദാറ്റ് ദർ ഷുഡ് ബി എ ക്രോസിംഗ്, ക്രോസിംഗ് ദംസെൽഫ്, ദാറ്റ് ഇസ് ഹിയർ ദിസ് ഇസ് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റ് ഉണ്ടെങ്കിലും അവർക്കിടയിൽ എന്തുണ്ട്, ഒരു ക്രോസിംഗ് വരുന്നുണ്ട്, അതേപോലെ ഇവിടെയും ക്രോസിംഗ് വരുന്നു. സോ ദിസ് ഇസ് ക്രോസ്ഡ് ഓർ കോംപ്ലക്സ് ക്രോസ്ഡ് കർവ് ആൻഡ് ദിസ് വൺ ഇസ് സിമ്പിൾ ക്ലോസ്ഡ് കർവ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെത്തേഡ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ്, ഹിയർ ഇറ്റ് സെൽഫ് കർവ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ത്രീ പാർട്സ്, മൂന്ന് രീതിയിൽ, മൂന്ന് പാർട്ടായിട്ട് നമുക്ക് കർവ്സിനെ പറയാം. ദാറ്റ് ഇസ് ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഓഫ് എ കർവ്. ഹിയർ യു ക്യാൻ സീ എ സിമ്പിൾ ക്ലോസ്ഡ് കർവ്. ഓക്കെ, നൗ ഹിയർ ഇൻസൈഡ് ദിസ് കർവ് യു ക്യാൻ സീ സം പോയിന്റ്സ്, പോയിന്റ് ജി, പോയിന്റ് എഫ്, പോയിന്റ് എച്ച്. അപ്പം ഇതിനുള്ളിലല്ല വന്നിരിക്കുന്ന കർവിനെ, സോ ഇതിന് ഈ ഉള്ളിൽ വന്ന പേരിനെ പറയുന്നതാണ് ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് ദ കർവ്. സോ ദീസ് ഓൾ ആർ ദ ഇൻറ്റീരിയർ പോയിന്റ്സ് ഓഫ് ദ കർവ്. വാട്ട് അബൌട്ട് ദ എക്സ്റ്റീരിയർ പോയിന്റ്സ്? ദാറ്റ് ഇസ് ഔട്ട്സൈഡ് ദ കർവ്. സോ പോയിന്റ് എ ആൻഡ് പോയിന്റ് സി ആർ ദ എക്സ്റ്റീരിയർ points of the curve, and point G, F, point H, all these are interior points of the curve. Okay, what about this? You can see some points on the curve, അതിൻ്റെ ബൗണ്ടറിയിൽ വന്ന് നിൽക്കുന്ന കാണാം, പോയിന്റ് ബി, പോയിന്റ് ഡി, ഇതൊക്കെ എന്താ അതിൻ്റെ ബൗണ്ടറിയിൽ വന്നു. സോ ദീസ് ആർ ദ പോയിന്റ്സ്, പോയിന്റ് ബി ആൻഡ് പോയിന്റ് ഡി ആർ ദ പോയിന്റ്സ് ഓൺ ദ കർവ്. അങ്ങനെ കർവിനെ മൂന്ന് പാർട്ടാക്കാം, ഇൻറ്റീരിയർ ഓഫ് ദ കർവ്, എക്സ്റ്റീരിയർ ഓഫ് ദ കർവ് ആൻഡ് ഓൺ ദ കർവ്. ബട്ട് ഇൻസൈഡ് ദിസ് കർവ്, ഈ കർവിൻ്റെ ഉള്ളിലും ഈ കർവ് മൊത്തം ഇതിൻ്റെ ഉള്ളിൽ ഇൻസൈഡും അതുപോലെ ഈ കാണുന്ന ബൗണ്ടറിയും, ഇൻസൈഡും ബൗണ്ടറിയും എല്ലാം കൂടുന്നതാണ് എന്ത്, ഒരു റീജിയൻ എന്ന് പറഞ്ഞാൽ. ഇൻസൈഡ് അതായത് ഇൻറ്റീരിയർ ഓഫ് ദ പോയിന്റ്സ് ഓർ ഇൻറ്റീരിയർ കർവ് വിത്ത് ബൗണ്ടറി ഈസ് കോൾഡ് റീജിയൻ. ഇൻറ്റീരിയറും ബൗണ്ടറിയും കൂടി കൂടുന്നത് റീജിയൻ. ഓക്കെ, ദിസ് ഇസ് വാട്ട് അബൌട്ട് ദ കർവ്സ്. നെക്സ്റ്റ് വൺ ഇസ് പോളിഗൺസ്. പോളിഗൺസ് എന്തായിരുന്നു അറിയാം, മൂന്നോ മൂന്നിലധികമോ സൈഡ്സുകൾ വരുന്നതൊക്കെ പോളിഗൺസ് ആണ്. ഹിയർ പോളിഗൺ ഇസ് എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് മേഡ് അപ്പ് എൻറ്റയർലി ഓഫ് ലൈൻ സെഗ്മെന്റ്. പോളിഗൺസിന് കർവ് ഷേപ്പ് ഒക്കെ ഉണ്ടാവുമോ? ഇല്ല, ഓൺലി ലൈൻ സെഗ്മെന്റ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ലൈൻ സെഗ്മെന്റ്സ് വെച്ചിട്ടാണ് ഓരോ പോളിഗൺസും ഫോം ചെയ്യുന്നത്, മോർ ദാൻ ത്രീ, ത്രീ ഓർ മോർ ദാൻ ത്രീ. സോ ദിസ് പെൻറ്റഗൺ, ഹെക്സഗൺ, ദീസ് ഓൾ ആർ ദ പോളിഗൺസ്. ഓക്കെ, പോളിഗൺസ് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് എന്ത്, സൈഡ്സ്, വെർട്ടിസസ്, അതുപോലെ തന്നെ ഡയഗണൽസ്. നൗ ലുക്ക് അറ്റ് ഹിയർ, ഹിയർ ദിസ് ഇസ് എ പോളിഗൺ. നൗ യു വോണ്ട് ടു ഫൈൻഡ് ദ സൈഡ്സ്, വെർട്ടിസസ് ആൻഡ് ദ ഡയഗണൽ ഓഫ് ദ പോളിഗൺ. പോളിഗണിലെ സൈഡുകൾ ഏതൊക്കെയാണ്? യെസ്, ലൈൻ സെഗ്മെന്റ്സ് എ ബി, ബി സി, സി ഡി, ഡി ഇ ആൻഡ് ഇ എ ആർ ദ സൈഡ്സ് ഓഫ് ദി പോളിഗൺ. വാട്ട് അബൌട്ട് ദ വെർട്ടെക്സ്? പോയിന്റ്സുകൾ എ ബി സി ഡി ഇ ഓൾ ആർ ദ വെർട്ടെക്സ് ഓർ വെർട്ടിസസ്. നെക്സ്റ്റ് ഇസ് എഡ്ജസൻറ്റ് സൈഡ്. ഈ എഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, അടുത്തടുത്ത് വരുന്ന സൈഡുകൾ, അതായത് ഒന്ന് ഇത് ഡി ഇ എ ഇസ് എൻ എഡ്ജസൻറ്റ് സൈഡ്, എ ബി ബി സി ഇസ് എൻ എഡ്ജസൻറ്റ് സൈഡ് ആൻഡ് സി ഡി ഡി ഇ ഇസ് ആൻ എഡ്ജസൻറ്റ് സൈഡ്. അപ്പം അവർ കോമൺ മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്, വെർട്ടെക്സിലാണ്, എഡ്ജസൻറ്റ് സൈഡ്സ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഡയഗണൽ. ഡയഗണൽ ഒരു പെക്കുലാരിറ്റി ഉണ്ട്, ലൈൻ സെഗ്മെന്റ് ജോയിനിങ് നോൺ അഡ്ജസൻറ്റ് വെർട്ടെക്സ്. ദിസ് വൺ ഇസ് ദ ലൈൻ സെഗ്മെന്റ്, അതിൻ്റെ നോൺ അഡ്ജസൻറ്റ് വെർട്ടെക്സ് ആണ് ഇത്, ഇതൊന്നുമല്ല, ഇതാണ് അതിൻ്റെ നോൺ അഡ്ജസൻറ്റ് വെർട്ടെക്സ്. സോ അത് മേക്ക് ചെയ്യുന്ന ലൈൻ ഏതൊക്കെയാണ് ഡയഗണൽസ്? എ ഡി, ദെൻ എ ബി ഓർ ബി ഡി.
These are the diagonals. DA and DB narendra. DA and DB are the diagonals. Then CE, CA. CE and CA are the diagonals. CA, CB. CE and CB are the diagonals. And last one, EB are the diagonals. Okay. But diagonals parayanengil edokke diagonals varunathu? DA, DB oru diagonal aanu. Pinne CE, EB oru diagonal aanu. CA, EB oru diagonal aanu. Then last vannathu CA oru diagonal aanu. Okay. Ibada last irundunda CA is the diagonal. So these all are the diagonals of a polygon. Appo endakka undu oru polygon la sides, vertex, adjacent sides, diagonals. Clear? Okay. Next one is angles. Enda ee angles nu vanna? You know what is a ray? Starting point and ending illa. Appo starting point ending illada rays gale parina endana? Nokka ee rendu ray kudin common point or common initial point il meet cheyunu. This one is called the angle, and angle is represented by a small curve. Rendu rayum start cheynathu or common initial point nanu. Appo ivarku idayil undakkunna angle neyana angle O ennu parayunnathu. Angle O nu parayam, or you can call it as angle P O Q. Okay, angle P O Q are the first one, angle POQ, or you can call it as angle QOP. Okay, angle QOP. Idokke endana adinde angles galana. So but this one is not possible. Ingane ningal parayum PQO nu parayam allengil QPO nu onnum parayan pattilla. Ingeneyana parayna common nadula irikkum vera angle eppozhum middle la irikkum. Idu possible alla to ivadu ingane parayirathu. Next, when I extend one more line, one angle koodi njan ivide varakkiyana, and I marked a point R. Okay, appo etra angles enga ivide find out cheyam? Angle POQ is an angle, angle QOR is an angle, angle QOR is an angle. Idu oru angle form cheyunu. Pinne velliya angle, angle POR. Angle POR. Appo edokke angles? Angle POQ, then angle QOR, and last angle POR. Okay, so these are the three angles. Appo angles find out cheyanana angle ingeniyana represent cheynathu ingane vechittu. Okay, next look at this one. Nammal curves nu parna moonu part undu, adhe pole endundu angles num three parts undu. Look at here, angle CBA. This is an angle CBA. Angle edana? Angle B. When I shade the portions from BA to BC, where BA lie, BC lie cheyina mothekku njan ingane shade edala nere thirichum BC na B like portions shade edalum oru common area varunnille evidiyana this part alle idinte edayil varuna aa oru part ee part njan endu parayunnathu interior of the angle. Okay, this one is called it as interior of the angle, interior of the angle CBA. When I mark a point P on the interior of this angle, or P mark cheyidundengil endha paraya, P is the interior point of the angle CBA. Okay, interior point P of the angle CBA. Then when I mark point S outside the angle, angle ne porathu ezhuthiyalo, it is exterior point. Okay, point exterior nu vannala porthulladu exterior point is S, that is point S is the exterior angle, exterior point of angle CBA. Then when I mark a point R on the angle, angle de moolla vannalo on the angle, that is point R on the angle CBA. S point R on angle CBA. അപ്പോൾ ഇതിനും എന്തുണ്ട്? മൂന്ന് പാർട്സ് ഉണ്ട്. ഇന്റീരിയർ ഓഫ് ദ ആംഗിൾ, എക്സ്റ്റീരിയർ ഓഫ് ദ ആംഗിൾ, ആൻഡ് ഓൺ ദ ആംഗിൾ. ക്ലിയർ? യു വോണ്ട് ടു സ്റ്റഡി ഓൾ ദീസ് ഫാക്ട്സ്. ഓക്കെ, ഈ ചെറിയ ചെറിയ ഫാക്ട്സുകൾ പഠിച്ചു വെക്കണം. ഇതിൻ്റെ ചെറിയൊരു യൂസ്ഫുൾ ആണ് നമുക്ക് സെവൻത്ത് എയ്ത്തിലേക്കൊക്കെ പഠിക്കുമ്പോൾ വേണ്ടത്. സോ ഓൾ ഓഫ് യു വോണ്ട് ടു സ്റ്റഡി ദീസ് ഓൾ ഫാക്ട്സ്. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദിസ് ഫിഗർ. ഹിയർ യു വോണ്ട് ടു നെയിം ദ ആംഗിൾസ് ഓഫ് ദിസ് ഫിഗർ. ഈ ഫിഗറിൻ്റെ ആംഗിൾസുകൾ ഏതൊക്കെയാണ്? നേരിട്ട് തന്നെ പറയാം. ആംഗിൾ എ, ഓർ യു ക്യാൻ സേ ഇറ്റ് ആസ് ആംഗിൾ ഡി ബി, DAB, angle DAB എന്ന് പറയാം. അല്ലെങ്കിൽ ആംഗിൾ ബി,
angle B or angle ABC. ABC. Angle C or ini adutha angle idu angle C or angle BCD nu parayam. Angle D, this one, or angle CDA. In this way, we can represent the angles. Okay. So, look, nannayi nokka. Appo main aayita polygon, adinte sides um vertex okke padikya. Curves inte adu main aayita ariya. Closed curve, open curves ariya. Okay. Now, I'll give you an activity. Page number 78, exercise 4.2, and page number 80, exercise 4.3. Try to do this problem, children. Okay then. Thank you.